അപ്പോൾ നമ്മുടെ ഈ കേരള ടൂറിസം അത് എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഒരു സ്മാർട്ട് ബുക്കുണ്ട്. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ബുക്കിലെ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ വീഡിയോയിലൂടെ കണ്ടറിയാൻ പറ്റും. ടൂറിസം വകുപ്പുമായി സഹകരിച്ച് ഡയറക്റ്റ് പബ്ലിക്കേഷൻസ് ആണ് ഈ ഡിജിറ്റൽ എൻസൈക്ലോപ്പീഡിയ തയ്യാറാക്കിയത്. ഇതാണ് ടൂറിസം കേരള ഡിജിറ്റൽ എൻസൈക്ലോപ്പീഡിയ. ഈ പുസ്തകത്തെ എന്തിനാണ് സ്മാർട്ട് ബുക്ക് എന്ന് വിളിക്കുന്നതെന്ന് അറിയണ്ടേ? ലോകത്തെവിടെയിരുന്നും കേരളം മുഴുവൻ ഈ സ്മാർട്ട് ബുക്കിലൂടെ വീഡിയോ ആയി കണ്ട് ആസ്വദിക്കാം. കേരളത്തിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മൂന്നാർ പോയാൽ തന്നെ മൂന്നാർ തന്നെ അഞ്ചാറ് ഡയറക്ഷൻ പോകാനുണ്ട്. പക്ഷേ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ജ്ഞാനവും ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ നമ്മുടെ ബുക്കിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളും ഓരോ പേജ് ബൈ പേജായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭംഗി മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ്, താമസ സൗകര്യം, ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ഈ സ്മാർട്ട് ബുക്കിലൂടെ അറിയാൻ സാധിക്കും. കേരളത്തിലെ പല സ്ഥലങ്ങളിലും സ്റ്റേ ഓപ്ഷൻസ് രാത്രി സ്റ്റേ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്മാർട്ട് ബുക്ക് വഴി കഴിയും. പ്രൈവറ്റ് ഹോട്ടൽസ് QR കോഡ് സ്കാൻ ചെയ്താൽ അത് ബുക്ക് ചെയ്യാൻ പറ്റും, അവർ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ KTDC ഹോട്ടൽസ്, യാത്രി നിവാസ്, PW റെസ്റ്റ് ഹൗസ് വരെ നമുക്ക് ഈ ബുക്കിൽ കൂടി ബുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഏകദേശം 10,000-ത്തോളം സ്റ്റേ ഓപ്ഷൻസും ഏകദേശം ഒരു 5,000-ത്തോളം ട്രാവൽ ഏജൻസികളും കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ട്രാവൽ ഏജൻസികളും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. അപ്പം കേരളത്തിലുള്ള ട്രാവൽ ഏജൻസികളിലും ഹോട്ടലുകളിലും ഈ ബുക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. 1,000-ത്തിലധികം QR കോഡുകൾ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സാങ്കേതിക വിദ്യ, ചുരുക്കി പറഞ്ഞാൽ കേരള ടൂറിസം എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാം ഈ ബുക്കിലൂടെ. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.